ಓಂ ಸರ್ವಮಂಗಳ ಮಂಗಲ್ಯೆ ಶಿವೆ ಸರ್ವಾರ್ಥ ಸಾಧಿಕೆ ಶರಣ್ಯೆ ತ್ರ್ಯಂಬಕೆ ಗೌರಿ ನಾರಾಯಣಿ ನಮಸ್ತುತೇ. 2021 ജൂലൈ 7 മുതൽ ഇല്ലായ്മയിൽ നിന്നും കോടീശ്വര യോഗത്തിലേക്ക് എത്തിപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഇവർക്ക് സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. കാർ മുതലായ പുതിയ വാഹനങ്ങൾ ഈ നക്ഷത്രജാതകർ വാങ്ങും. വീടൊക്കെ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ജൂലൈ 7 ശേഷം അത് സാധ്യമാകും. എല്ലാ രീതിയിലും അഭിവൃദ്ധി, നേട്ടങ്ങൾ ഒരുപാട് വന്നുകൊണ്ടേയിരിക്കും. ഈ നക്ഷത്രജാതകർ ക്ഷേത്രദർശനമൊക്കെ നടത്തുക. അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പൂജകൾ നടത്തുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനകൾ നടത്തും. ഈ പൂജാ സമയത്ത് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും വെച്ച് പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കടും പായസം വെച്ച് മുത്തുമാരിയമ്മയ്ക്ക് പൂജ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 2021 ജൂലൈ 7 ശേഷം സകലവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ പരിചയപ്പെടുത്താം. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും. ഇവരുടെ ആഗ്രഹങ്ങൾ സഫലമാകും. വിഷമതകൾ മാറി ജീവിതത്തിൽ സന്തോഷകരമായ നാളുകളിലേക്ക് ഈ നക്ഷത്രജാതകർ വന്നെടുക്കും. സകലവിധ സൗഭാഗ്യങ്ങളുമാണ് ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കുന്നത്. ഒന്നാമത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രജാതകർക്ക് സമയം തെളിയുകയാണ്. ആഗ്രഹിച്ച പോലെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. നേട്ടങ്ങളുടെ സമയമാണ് ജൂലൈ 7 ശേഷം. ധനപരമായ നേട്ടമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്, കാറ് എന്നിവ വാങ്ങുവാനുള്ള യോഗവും വീട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുവാനും കാരണമായേക്കാം. അടുത്ത നക്ഷത്രം രോഹിണി. രോഹിണി നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പ്രാർത്ഥനകൾ തുടരുക, തീർച്ചയായും ഉയർച്ചയിലെത്തും. അടുത്ത നക്ഷത്രം പുണർതമാണ്. പുണർത നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവം ഒത്തിരി വന്നു ചേരും. ആഗ്രഹിക്കുന്നതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. നേട്ടങ്ങളുടെ ഒരു വലിയ സമയത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ നടന്നെടുക്കും. പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒട്ടനവധിയാണ്. ഭാഗ്യം സിദ്ധിക്കും. അതുപോലെ മകം നക്ഷത്രം. മകം നക്ഷത്ര ജാതകർക്കും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. ഒരുപാട് സമ്പാദ്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുണ്ടാകും. ആഗ്രഹിച്ച പോലെ മനസ്സമാധാനം, സന്തോഷം ഒക്കെ ഈ ഇവർക്ക് ലഭിക്കും. അടുത്ത നക്ഷത്രം ഉത്രം. ഉത്രനക്ഷത്രജാതകർക്കും ഭാഗ്യം ഏറെയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധ്യമാകും. ഈ നക്ഷത്രജാതകരെ തേടി ഒരു വ്യക്തിയെത്തും. സുഹൃത്തിനെ പോലെ കാത്തുകൊള്ളുക. ആ വ്യക്തിയെ വിശ്വസിക്കാം. ഭാഗ്യം ഏറെയാണ്. അത്തനക്ഷത്രജാതകർക്കും ഭാഗ്യം ഏറെയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. തൊട്ടടുത്ത നക്ഷത്രം ചിത്തിര. ചിത്തിര നക്ഷത്രത്തിനും ഭാഗ്യാനുഭവം ഒത്തിരി ഉണ്ടാകും. ആഗ്രഹിച്ച ജോലിയൊക്കെ ലഭിക്കും. വിദേശ യാത്രയ്ക്കൊക്കെ തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. ബിസിനസ്സിലൊക്കെ മേൽഗതി ഉണ്ടാകും. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ചോതി. ചോതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഏറെയാണ്. കൊതിച്ചതൊക്കെ നേടുവാൻ സാധ്യമാകും. അനിഴ നക്ഷത്ര ജാതകർക്കും നല്ല സമയമാണ്. ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. തൊട്ടടുത്ത നക്ഷത്രം ഉത്രാടം. ക്ഷേത്രദർശനം നടത്തേണ്ട സമയമാണ്. എല്ലാ രീതിയിലും നേട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കരുത്. തിരുവോണ നക്ഷത്രം ഭാഗ്യം ഏറെയാണ്. ആഗ്രഹിച്ച പോലെ ഒരുപാട് ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. മുൻകാലങ്ങളിൽ ഇവർ ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ മാറുകയാണ്. നേട്ടം ഒത്തിരി വന്നു ചേരും. അടുത്തത് ഉത്രട്ടാതി. ഭാഗ്യം ഏറെ ഉണ്ടാകുന്ന സമയമാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക്. ഈശ്വര സാന്നിധ്യം അനുഭവിക്കുവാൻ യോഗം ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകും. ഈശ്വരാനുഗ്രഹം കൊണ്ടും ഈശ്വര കടാക്ഷം കൊണ്ടും നല്ല ഒരു ജീവിതം, സന്തോഷകരമായ ജീവിതം ആസ്വദിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്ര ജാതകരാണ്. അവർക്കും ഭാഗ്യത്തിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, വൃശ്ചികം, ധനു, മീനം ഈ ലഗ്നങ്ങളും വളരെയേറെ അഭിവൃദ്ധി പ്രാപിക്കുന്ന സമയമാണ് ഇപ്പോൾ. ശുഭകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുകയും എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന സമയം കൂടിയാണ്. ഇനി അങ്ങോട്ട് ജൂലൈ 7-ന് ശേഷം ഞെട്ടിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ ഒട്ടനവധി ജീവിതത്തിൽ വന്നു ചേരും. ഭാഗ്യാനുഭവങ്ങൾ വരുമ്പോൾ ദാനധർമ്മങ്ങൾ മറക്കണ്ട. ക്ഷേത്രദർശനം പതിവാക്കുക. ആഗ്രഹിച്ച ഒരു ജീവിതം, സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭ്യമാകും എന്ന കാര്യത്തിൽ സംശയവുമില്ല. നിങ്ങൾക്ക് സകലവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.